அண்மை செய்தியை பார்த்து வருகிறோம். மலையாள திரையுலகில் நிலவக்கூடிய பாலியல் புகார்கள் தொடர்பான கேள்வியை அமைச்சர் மத்திய அமைச்சரும் நடிகருமான சுரேஷ் கோபியிடம் செய்தியாளர்கள் கேட்டதற்கு அவர் ஆத்திரமடைந்திருக்கிறார். அது தொடர்பான அண்மை செய்தியை பார்த்து வருகிறோம். சினிமா என்ற உலகை நிலை தடுமாற வைக்கிறீர்கள் என்பது தொடர்பான வாசகங்களையும் அவர் தெரிவித்திருக்கிறார். மலையாள திரையுலகில் தொடரும் பாலியல் புகார்கள் தொடர்பான கேள்வியை அவரிடம் முன்வைத்துள்ளது, ஊடகங்களுக்கு தீனி கிடைத்துள்ளது போன்ற வார்த்தைகளை அவர் கூறியிருக்கிறார். அது தொடர்பான அண்மை செய்தியை பார்த்து வருகிறோம். ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ആര് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്, കോടതി പറയും. എന്താ പറഞ്ഞ, നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ, നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ. செய்தியாளர்கள் எழுப்பிய கேள்விக்கு நடிகரும் மத்திய அமைச்சருமான சுரேஷ் கோபி வழங்கிய பதில்களை பார்த்தோம். செய்திகளை உடனுக்குடனும் துல்லியமாகவும் தெரிந்து கொள்ள சப்ஸ்கிரைப் பண்ணுங்கள்.